ഈ ഒരൊറ്റ രണ്ട് ട്രിക്ക് ചെയ്താൽ മാത്രം മതി സ്റ്റോറേജ് പിന്നെ പമ്പ കടക്കും. എന്താണ് ആ രണ്ട് ട്രിക്ക് നോക്കാം. ആദ്യത്തെ ട്രിക്ക് പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും പിന്നെ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിയർ ക്യാഷ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്രോം മാത്രം ചെയ്താൽ മതി. അതിനെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ആപ്പ് മാനേജറിൽ പോയാൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സ്റ്റോർ ക്രോമിൽ നിന്ന് ലോംബർസ് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഇൻഫോ കാണാം. അപ്പോൾ ആപ്പ് ഇൻഫോ എടുത്ത് നമ്മൾക്ക് സ്റ്റോറേജ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം 200 something MB അവിടെയുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൊണ്ടാണ് അത്ര കുറഞ്ഞതായി കാണിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യുക, ചിലപ്പോൾ 500 1 GB വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജിലൊന്ന് ക്ലിക്ക് ചെയ്ത് അടിയിൽ കാണുന്ന ക്ലിയർ ഡാറ്റ ചെയ്താൽ മതി. ക്ലിയർ ഡാറ്റ ചെയ്യുമ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിലെത്തും. അതായത് 200 something നമുക്ക് MB അവിടെ ലഭിക്കുന്നതാണ്. ഞാൻ അടുത്ത ട്രിക്ക് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ട്രിക്കിലേക്ക് അടുക്കാം. അത് ആരും ശ്രദ്ധിക്കാത്ത നല്ല, ചിലപ്പോൾ 1-2 GB ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെ നിങ്ങളുടെ ഫയൽ മാനേജർ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾ ഫയൽസോ അല്ലെങ്കിൽ ലോക്കൽ ഫയൽസോ, അതായത് നിങ്ങളുടെ സ്റ്റോറേജ്. ആ ഒരു ഫയൽസിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പ് എന്ന ഫോൾഡർ ലഭിക്കുന്നതാണ്. എൻ്റെ ഈ മൊബൈലിൽ വാട്സപ്പ് എന്ന ഫോൾഡർ കാണാത്തത് കൊണ്ട് ഞാൻ സെർച്ച് ചെയ്തതിന് ശേഷം ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ സെർച്ച് ചെയ്യാതെ എടുക്കുന്ന സമയത്ത് ഫയൽ മാനേജറിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മീഡിയയിൽ കയറുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വീഡിയോസിൻ്റെ സെക്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സെൻഡ് പ്രൈവറ്റ്. അപ്പോൾ നിങ്ങൾ സെൻഡ് എന്ന ഫോൾഡറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറ്റൊരാളിലേക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത വീഡിയോസൊക്കെ അവിടെ കാണാൻ സാധിക്കും. നല്ല MB അവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പല വീഡിയോസിനായിട്ട് ഡിലീറ്റ് ആക്കിയത് കൊണ്ടാണ് ഇവിടെ കുറച്ച് വീഡിയോസ് കാണാൻ സാധിക്കുന്നതുള്ളൂ. ഈ വീഡിയോസ് ഡിലീറ്റ് ആക്കിയാൽ യാതൊരു കുഴപ്പമില്ല. കാരണം നിങ്ങൾക്കൊരു വീഡിയോസ് ആദ്യമേ കിട്ടി, അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് മറ്റൊരാളിലേക്ക് സെൻഡ് ചെയ്തതാണ്. കാരണം ഈ വീഡിയോസ് അല്ല, മറ്റൊരു വീഡിയോസ്, ആ ഒരു വീഡിയോസ് നമ്മൾ സെൻഡ് ചെയ്ത അതാണ് ഇവിടെ നമുക്ക് MB ആയിട്ട് ഇവിടെ ഇത് ഡിലീറ്റ് ആക്കിയാൽ കിട്ടുന്നത്. അതിനായി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു അറിവ് പറഞ്ഞത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഈ വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.